ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്ലോറൽ വോൾ ഹാംഗിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വോവൺ വീൽ റോസ് വെച്ചുള്ള ഒരു പാറ്റേൺ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെ പേര് വോവൺ വീൽ റോസ് എന്നാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12 സ്ട്രാൻസ് ആണ് ഈ ഫ്ലവർ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറി ഫ്ലവറാണ് വോവൺ വീൽ റോസ് ഫ്ലവർ. ഇതിന് നമ്മൾ സ്പൈഡർ വെബ് ഫ്ലവർ എന്നും പറയാറുണ്ട്. ഈ ഫ്ലവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൂപ്സൊക്കെ ചെയ്യുക. അപ്പോൾ ഈ ഫ്ലവർ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാനും നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാനും പറ്റും. ഈ ഫ്ലവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 5 ഈക്വൽ ലെങ്ത് ഉള്ള സ്റ്റിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. അതിനുശേഷം ത്രെഡ് പതുക്കെ ഈ സ്റ്റിച്ചിനിടയിലൂടെ ചുറ്റിക്കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ത്രെഡ് ചുറ്റിക്കൊടുക്കുമ്പം അധികം ശക്തി ഉപയോഗിച്ച് നൂല് വലിക്കാതിരിക്കുക. നമ്മൾ നല്ല ശക്തിയിൽ ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ ആ ഭംഗി നമുക്ക് കിട്ടില്ല. ഇതേ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ റൗണ്ട് ഫിൽ ചെയ്യുന്നത് വരെ നമ്മൾ ത്രെഡ് കൊണ്ട് ചുറ്റിക്കൊടുക്കുക. സർക്കിൾ കംപ്ലീറ്റ്ലി ഫില്ലായി കഴിഞ്ഞാൽ ഈ ഫ്ലവർ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പതുക്കെ സൂചി ക്ലോത്തിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ശക്തിയൊന്നും ഇല്ലാതെ പതുക്കെ തന്നെയാണ് നമ്മൾ സൂചി ക്ലോത്തിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ത്രെഡ് വലിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ താഴെയുള്ള സ്റ്റിച്ചസ് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തുകൂടെ ചെറുതായിട്ടിങ്ങനെ ചുറ്റും ഓരോ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഫ്ലവറിൻ്റെ താഴെ പുറത്തേക്ക് കാണുന്ന സ്റ്റിച്ചസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫിനിഷിംഗ് ടച്ച് ആയിട്ട് ഇങ്ങനെ പതുക്കെ ചുറ്റും സ്റ്റിച്ചസ് ചെയ്തു കൊടുക്കുന്നത്. ഇങ്ങനെ വോവൺ വീൽ പാറ്റേൺസ് ചെയ്യുമ്പം വിവിധ സൈസിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കണ്ടു നോക്കാം. നമ്മൾ എംബ്രോയിഡറി ഹൂപ്പ് ഡിസൈനുകളൊക്കെ ചെയ്യുമ്പം വോവൺ വീൽ ഫ്ലവേഴ്സാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളർ പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഡിസൈൻസൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാം. ഈ സെയിം ഡിസൈൻ വെച്ച് തന്നെ നിങ്ങൾ ഈ വർക്കൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഹൂപ്സൊക്കെ ചെയ്യാൻ ഈ ഒരൊറ്റ ഫ്ലവർ തന്നെ ധാരാളം. ചെറിയ സൈസിലുള്ള വോവൺ വീൽ റോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ 3 സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ മതി. ഈ എല്ലാ ഫ്ലവേഴ്സ് ചെയ്യാനും ഞാൻ 12 സ്ട്രാൻസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 സ്റ്റിച്ച് ഇട്ടിട്ട് എങ്ങനെയാണ് ചെറിയ വോവൺ വീൽ റോസസ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലവേഴ്സ് ചെയ്യുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, സ്റ്റിച്ചിനിടയിലൂടെ ത്രെഡ് സൂചി കൊണ്ട് നമ്മൾ ചുറ്റിക്കൊടുക്കുമ്പം സൂചി മറ്റ് ഫ്ലവേഴ്സിലേക്ക് കുത്തിക്കയറിയിട്ട് നമ്മുടെ ഡിസൈൻ ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ചെറിയ ഫ്ലവേഴ്സൊക്കെ ചെയ്തു കൊടുക്കാൻ. ഓരോ തവണയും നമ്മൾ സൂചി കൊണ്ട് ത്രെഡ് ചുറ്റുമ്പം ചുറ്റുമുള്ള ഫ്ലവേഴ്സിലേക്ക് സൂചി കുത്തിക്കയറാതെ നമ്മൾ
ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. വോവൺ വീൽ റോസസ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ 6 സ്ട്രാൻസ് യൂസ് ചെയ്തിട്ടും വോവൺ റോസസ് ചെയ്യാം. പക്ഷേ 12 സ്ട്രാൻസ് യൂസ് ചെയ്യുമ്പോഴാണ് ഫ്ലവേഴ്സിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും. അപ്പം നിങ്ങൾ 6 സ്ട്രാൻസിൽ ചെയ്ത് നോക്കുക, 12 സ്ട്രാൻസിലും ഇതേ ഫ്ലവർ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് നമുക്ക് ലീഫ് എംബ്രോയിഡറി ആണ് ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പേൾ കോട്ടൻ്റെ 2 സ്ട്രാൻഡ് ത്രെഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആങ്കറിൻ്റെ 6 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് യൂസ് ചെയ്തിട്ടും ലീവ്സും ബ്രാഞ്ചസും ഒക്കെ ചെയ്തു കൊടുക്കാം. ബ്രാഞ്ചസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലീവ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കോമൺ ലീവ് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂഷ്വലായിട്ട് ചെയ്യുന്ന ലീവ് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും ലീവ്സ് നമുക്ക് ചെയ്തു കൊടുക്കാം. ലീവ്സ് നല്ല സ്പ്രെഡ് ചെയ്തു വരുന്ന രീതിയിൽ ചെയ്തു കൊടുത്താൽ നമ്മുടെ ഡിസൈൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലീവ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത അതേ കളർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത കളേഴ്സുള്ള അതേ ത്രെഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലീവ്സും ചെയ്തു കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡിസൈൻ കുറച്ചുകൂടി കളർഫുള്ളായിട്ട് മാറുന്നത് കാണാൻ പറ്റും. ഇനി ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പേൾ കോട്ടൻ്റെ 2 സ്ട്രാൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 തവണയാണ് ഞാൻ സൂചിയുടെ മേലെ ത്രെഡ് ചുറ്റിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആങ്കറിൻ്റെ 6 സ്ട്രാൻസ് ഉള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ടും ഫ്രഞ്ച് നോട്ട്സ് ചെയ്തു കൊടുക്കാം. ഫ്രഞ്ച് നോട്ട്സ് ഒരു ഫില്ലിംഗ് സ്റ്റിച്ചാണ്. ആ ഫില്ലിംഗ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡിസൈൻ ബ്യൂട്ടിഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫ്ലോറൽ വോൾ ഹാങ്ങിങ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പാറ്റേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.